നമ്മുടെ കേരളത്തിലെ 3 MP അവർ സമീപകാലത്ത് നടത്തിയ 3 പ്രസ്താവനകൾ ഒന്ന് ഓർമ്മിപ്പിക്കാം ഞാൻ. ഒന്ന്, നമ്മുടെ കാസർഗോഡ് MP ഉണ്ണിത്താൻ പറഞ്ഞതാണ്, ഇസ്രയേൽ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം. അടുത്തത് കെ മുരളീധരൻ, ഇപ്പോൾ തൃശ്ശൂർ മത്സരിക്കുന്ന മുരളിയുടെ സ്റ്റേറ്റ്മെൻറ്, 7 October ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്തത് ഒരു തരത്തിലും ഭീകരാക്രമണമല്ല. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആൻ്റോ ആൻ്റണിയാണ് നടത്തിയതാണ്. പാകിസ്ഥാന് പുൽവാമ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല. ടി ജി ശ്രദ്ധിച്ചോ ഈ 3 സ്റ്റേറ്റ്മെൻസും? അതിനകത്ത് ഉണ്ണിത്താൻ പറഞ്ഞത് ഒരു ക്രിമിനൽ കേസിൻ്റെ പരിധിയിൽ വരും. പക്ഷേ ഉണ്ണിത്താൻ പറഞ്ഞത് ഒരു നിസ്സാര സംഗതിയാണ്. കാരണം ഈ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ഉണ്ണിത്താൻ പറയുക എന്ന് പറഞ്ഞാൽ അപഹാസ്യമായൊരു ഏർപ്പാടാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാം. ഈ കട്ടന്തർ CPM ലോക്കൽ കമ്മിറ്റി കൂടിയിട്ട് ട്രംപ് രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്. പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിത്താൻ എന്നൊരു സാധനം ജീവിച്ചിട്ട് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. അറിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ഇവിടുത്തെ കോൺസുലേറ്റിന് പോലും അറിയില്ല ഉണ്ണിത്താൻ ആരാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിത്താൻ മൂത്രമൊഴിക്കും, അത്രയേ ഉള്ളൂ ഉണ്ണിത്താൻ. അപ്പോൾ കാസർഗോഡാണ് മുസ്ലിങ്ങൾക്കൊരു സുഖം കിട്ടണമെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ സുഖം കിട്ടുമെന്നാണ് ഉണ്ണിത്താൻ്റെ ധാരണ. പക്ഷേ ആ ധാരണയൊക്കെ പൊളിഞ്ഞു. നോക്ക് ഇപ്പോൾ എവിടെ പോയി പാലസ്തീൻ ഐക്യദാർഢ്യം? അതെ അതെ, കേൾക്കുന്നില്ല. എന്തായിരുന്നു ബഹളം പാലസ്തീന് വേണ്ടിയിട്ട്? ഇപ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഗാസയുടെ സ്ഥിതി എന്താണെന്നറിയാമോ? 30,000 കവിഞ്ഞു മരണം. 30,000, ഒരു ഇമ്മയ്ക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പോയിരുന്നു യുണൈറ്റഡ് നേഷൻസ് അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നു. ഇസ്രായേൽ പറയുന്നത് നിങ്ങളെങ്ങനെയാണ് ഞങ്ങൾക്കൊരു നിർദ്ദേശം തരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു, ആ ഭീകരനുമായിട്ട് ഒത്തുതീർപ്പിലെത്തണം എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിങ്ങൾക്ക് ഒത്തുതീർപ്പ് എന്ന് പറയാം. ഇത് ഭീകരാക്രമണത്തിൽ ഒത്തുതീർപ്പ് എന്താണെന്ന്? അതെ, ജെയ്ഷെ മുഹമ്മദ് കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, യുണൈറ്റഡ് നേഷൻസ് കയറിയിട്ട് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞ് എന്താ ചെയ്യും? വീട്ടിൽ കയറി കുത്തിക്കവർച്ച നടത്തുന്ന കള്ളനുമായിട്ട് നമ്മൾ ചർച്ച നടത്തി പരിഹരിക്കാൻ? എന്ത് പരിഹരിക്കാൻ? ഇപ്പം ഇറ്റ് ഈസ് ഫുളിഷ് തിങ്. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയം നിലനിൽക്കുന്നതല്ല, ഇറ്റ് ഈസ് അൺടെനബിൾ, യു ഹാവ് നോ ബിസിനസ് ഇൻ ഇൻ്റർഫിയറിങ് ദിസ് മാറ്റർ. അതിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു. ബീഡനൊക്കെ കാലു പിടിച്ച പോലെ പറയുന്നു ഇത്രയൊക്കെ മാതി മക്കളെ അവർ വിഷമിച്ചു. നോ, ഇസ്രായേൽ പറയുന്നത് അവസാനത്തെ ഹമാസിയെയും തീർക്കുന്നത് വരെ ഈ യുദ്ധം തുടരും. തുടക്കത്തിൽ നെതന്യാഹു പറഞ്ഞിരുന്നു ഇതൊരു നീണ്ട യുദ്ധമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നാളെ തീരാൻ പോകുന്നൊരു യുദ്ധമൊന്നുമല്ല, ഇറ്റ് ഈസ് എ ലോങ് ലോങ് വാർ. കാരണം അവർക്ക് ഹമാസിൻ്റെ റീച്ച് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം ഇസ്രായേലിൽ. ഓരോ പാലസ്തീനിയും, ഗാസയിലുള്ള ഓരോ പാലസ്തീനിയും ഒരു ടെററിസ്റ്റാണ്. ആ ടെററിസം മനസ്സിൽ നിന്ന് എടുത്ത് കളയുക, ആയുധങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുക, ആയുധവുമായിട്ട് നിൽക്കുന്ന ഓരോ പാലസ്തീനിയെയും അവർ തകർത്ത് കളയും. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മരണസംഖ്യ 30,000 കവിഞ്ഞിരിക്കുന്നു. 30,000 ചിൽവാൻ 35 എന്നൊക്കെ അൽജസീറ എഴുതി കാണിക്കുന്നുണ്ട്, 50 എന്ന് കാണിക്കുന്നവരുണ്ട്, 50,000 എന്നൊക്കെ പറയുന്നു. കൃത്യകണക്കറിയാൻ മാർഗമൊന്നുമില്ല, ഒരു മാർഗവുമില്ല. ഇത് കൂടാതെയാണ് രസം, കേരളത്തിൽ നിന്ന് ഈ യുദ്ധം നടക്കുന്ന ഇസ്രായേലിലേക്ക് ജോലിക്ക് ആൾ പോയിരിക്കുന്നു. അതിലൊരാളാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആ മരിച്ച ആളിനെ പറ്റി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? അയാൾ കടുത്ത ഇടതുപക്ഷക്കാരനായിരുന്നു. മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ കോൺസുലേറ്റിൽ നിന്ന് ആൾ വന്നിട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയി. അതെ, ആ വാർത്താപത്രങ്ങളിൽ വന്നില്ല. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അത്രയധികമാണ് ഇസ്രായേലിനുള്ള പേടി. LDF വരും, എല്ലാം ശരിയാകുമെന്നാണ് അദ്ദേഹത്തെ മരിച്ച ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ. ഒരിടതുപക്ഷക്കാരനും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും BJP പോലും അറിഞ്ഞില്ല, വരില്ല എന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്തിയില്ല. അല്ലെ, BJP പോലും ഈ പാലസ്തീൻ്റെ ക്യാമ്പയിൻ്റെ ആ ടെററുണ്ടല്ലോ, അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവർ ചെയ്ത് BJP റിപ്ലൈ ഞാൻ കണ്ടു. അവർ തീവ്രവാദ വിരുദ്ധ
മീറ്റിംഗ് നടത്തി. എവിടെ? തിരുവല്ലയിലോ പാലയിലോ മറ്റോ. വി മുരളീധരനാണ് പ്രസംഗിച്ചത്. അതിൽ മുഴുവൻ തന്നെ ഈ പാലസ്തീന് അങ്ങനെ എതിർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല. മാത്രമല്ല, ഹമാസ് എന്നുള്ള വാക്ക് ഒന്നോ രണ്ടോ തവണ മാത്രമേ വന്നുള്ളൂ. അത്രയധികം ഭയന്നിരിക്കുന്നു ബി ജെ പിക്കാർ പോലും. എന്നിട്ട് ഒരു ഒന്നര മിനിറ്റ് വരുന്ന ഹമാസിൻ്റെ ആ പോർഷൻ മാത്രം എടുത്ത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഭയക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ മീറ്റിംഗ് കൊണ്ടുപോയി തിരുവല്ലയിലും പാലയിലും ഒക്കെ വയ്ക്കുന്നു, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത്. നിങ്ങളിത് ചെയ്യേണ്ടത് മലപ്പുറത്തും പൊന്നാനിയിലും മഞ്ചേരിയിലുമാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ഈ തീവ്ര മുസ്ലിങ്ങളുടെ വോട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിട്ടല്ല അവർക്ക്. അവർക്കിപ്പോഴും കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടെന്നും, പക്ഷേ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നും, അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നും ഉള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും മുസ്ലിങ്ങളെ ഒരു ബ്ലോക്കായിട്ട് കാണുന്നു. അവരുടെ ഇടയ്ക്ക് ഒരു ഡിവിഷനുണ്ട് എന്നുള്ളത് അവർ കാണുന്നില്ല. തീവ്രവാദികളുടെ ഒരു വിഭാഗം, എണ്ണത്തിൽ അവർ കുറവൊന്നുമല്ല, സാമാന്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് അവർക്ക്. അവർ ഭീഷണിപ്പെടുത്തി മുസ്ലിം ലീഗിനെ പോലും വരുതിയിലാക്കുന്നു. പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പോളിസിയെ വരെ അവർ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ രാമക്ഷേത്രത്തെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞില്ലേ, അത് വെറുതെ ഹിന്ദുക്കളെ ഉപദ്രവിക്കേണ്ട, അവർ ആഗ്രഹമായിരുന്നു അത് ചെയ്തു. അത് പറഞ്ഞതിന് പോലും ആ മനുഷ്യനെ ചീത്ത പറഞ്ഞു. ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല, ആരും ഉണ്ടായില്ല. ബി ജെ പി അത് സ്വാഗതം ചെയ്യണ്ടേ? പാണക്കാട് തങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഒഫീഷ്യലി സ്വാഗതം ചെയ്തില്ല. ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേരളത്തിൽ. ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഓരോരുത്തരായിട്ട് അടിമപ്പെടുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം, അതിനു മുമ്പും പോപ്പുലർ ഫ്രണ്ട് എല്ലാ പാർട്ടിയിലും അവരുടെ ഹോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കെ മുരളീധരൻ എം പി ആണ്. കെ മുരളീധരൻ അത് ചെയ്യും. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കുമ്പോൾ മാത്രം ഹിന്ദുവാകുകയും അല്ലാത്തപ്പം മുഴുവൻ ഏറ്റവും ക്രൂരനായ മുസ്ലിം ആകുകയും ചെയ്യുന്നൊരു ക്യാരക്ടറാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ മാറാട് സംഭവത്തിനെടുത്ത നിലപാട് എന്തായിരുന്നു? ഭീകരമായ ഹിന്ദു വിരുദ്ധ നിലപാടായിരുന്നു. എന്താ പറഞ്ഞത്? അന്ന് അങ്ങേര് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ മാറാട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രയും പേരെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഭയന്നു പോയി. ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് വല്ലാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് ഇവർ കൂടും കൊടുക്കുകയും ഉപേക്ഷിച്ച് മാറാട് വിട്ടു. ഓൾ മുസ്ലിം ഹൗസസ് വെയർ എംപ്റ്റി. ആ ഒരു സ്ഥിതി വന്നു. അപ്പോൾ അവിടെ ആദ്യം സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കണം, ഇതായിരുന്നു ആവശ്യം. ഇവർ പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഇവരുടെ കിണറ്റിൽ മണ്ണ് ഒഴിക്കുക, ഇവരുടെ വീട് തല്ലി തകർക്കുക, ഇങ്ങനെയുള്ള മൈനർ അക്രമങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തു. തിരിച്ചു വരാൻ മുസ്ലിങ്ങൾക്ക് പേടി. ഇവരെ തിരിച്ചു കൊണ്ടുവരണം, കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഹിന്ദു ഗ്രൂപ്പ്സ്. ഇത് അന്വേഷണം സി ബി ഐക്ക് വിടണം, മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നാൽ മതി. ഇതായിരുന്നു കണ്ടീഷൻ, അതായിരുന്നു സ്റ്റേൽമേറ്റ്. ഫൈനലി അത് നഷ്ടപരിഹാരം കൊടുത്തു, തിരിച്ചു വരുത്താൽ മതി. പക്ഷേ ഈ ബഹളം നടക്കുന്നതിനിടയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആദ്യം പുനരധിവാസം, നഷ്ടപരിഹാരമൊക്കെ പിന്നെ ആലോചിക്കാം, അത് കൊടുക്കണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് കെ മുരളീധരനായിരുന്നു. കെ മുരളീധരൻ ഡിഡ് ഗ്രേറ്റ് ഡിസർവീസ് ടു ഹിന്ദു സൊസൈറ്റി എവറിവെയർ എക്സെപ്റ്റ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് വന്നു കഴിയുമ്പോൾ അങ്ങേരെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി. വട്ടിയൂർക്കാവ് മത്സരിക്കുമ്പോഴാണ് അങ്ങേരെ എന്തോ അമ്പലത്തിൽ പോകുന്നു, കറക്റ്റ് അഴിക്കുന്നു, ഇതുപോലത്തെ കാഴ്ചയൊക്കെ ഞാൻ കണ്ടത്. ഭയങ്കര കാപടികനാണ് ഈ കെ മുരളീധരൻ. ഹിന്ദു വിരുദ്ധനാണ്, സംശയമില്ല, ഹിന്ദു വിരുദ്ധനാണ്. പക്ഷേ ഹിന്ദുവിൻ്റെയാണ് വോട്ട് കിട്ടുന്നെങ്കിൽ ഏറ്റവും വലിയ ഭക്തനായിട്ടും ചാടി മുമ്പിൽ നിൽക്കും. കരുണാകരൻ്റെ മകനാണല്ലോ, അപ്പോൾ ആ സാമർഥ്യമൊക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് കെ മുരളീധരൻ ഈ പ്രസ്താവന ഇറക്കുന്നത്. അല്ല, അപ്പോൾ ഈ പുള്ളി ക്രിസ്ത്യൻ വിരുദ്ധനാണെന്നും പറയേണ്ടി വരും. കാരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വലിയ സെൻറ്റിമെൻറ്റ്സ് ഇസ്രായേലിൻ്റെ കാര്യത്തിലുണ്ട്. ഇസ്രായേലിൽ കയറി കൂട്ടക്കൊല ചെയ്താൽ അതൊരു തെറ്റേ അല്ല എന്നാണ് മുരളി പറയുന്നത്. ആ സെൻറ്റിമെൻറ്റ്സ് ഉള്ളത് വളരെ കുറച്ച് പേർക്കാണ്. അവരാണ് ഈ കാസ ഗ്രൂപ്പ്, നമ്മുടെ പി സി ജോർജിനെ പോലെയുള്ളവർ, ഇവരൊക്കെ ആ സെൻറ്റിമെൻറ്റ്സ് ഉള്ളവരാണ്. അല്ലാത്തവർക്ക് ആ സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, നമ്മുടെ സൗമ്യ,
സൗമ്യ മരിച്ചു കഴിഞ്ഞപ്പോൾ മാണി സി കാപ്പൻ പാലായം അല്ലേ, അങ്ങേര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അങ്ങേർക്കത് തിരുത്തേണ്ടി വന്നു. ഹമാസ് തീവ്രവാദികളുടെ വെടിയേറ്റ് എന്നുള്ളത് മാറ്റേണ്ടി വന്നു. മാണി സി കാപ്പൻ തിരുത്തി, പാലയിലെ ക്രിസ്ത്യാനി ഉമ്മൻചാണ്ടി തിരുത്തി, ഉമ്മൻചാണ്ടി തിരുത്തി. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേലിനോട് ചായവുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിയൊന്നുമല്ല. ക്രിസ്ത്യാനികളും ഈ ഇസ്ലാമിസ്റ്റുകളെ ഭയക്കുന്നു. ഇപ്പോൾ ഈ പൂഞ്ഞാർ പള്ളിയിൽ അതിക്രമം നടന്നില്ലേ? അതെ അതെ. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രണ്ട് തവണയായി ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളാണെന്ന്. ക്രിസ്ത്യാനികളുടെ റിയാക്ഷൻ എന്താ? സഭയുടെ റിയാക്ഷൻ എന്താ? ആ അച്ഛനെന്ത് സംഭവിച്ചു? അല്ല, പിണറായിയുടെ എനിക്കിത് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ആ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ വകുപ്പുകൾ പുനഃപരിശോധിക്കുക, വകുപ്പുകൾ പുനഃപരിശോധിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യമുള്ള വകുപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് പിള്ളേരെ വിടറേ, വധശ്രമമൊക്കെ ഒഴിവാക്കി, ആ എല്ലാം ഒഴിവാക്കി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ. അതിൽ വൈദിക ശ്രേഷ്ഠന്മാരും പങ്കെടുത്തു. ആരൊക്കെ പങ്കെടുത്തു എന്ന് പുറത്തു വന്നിട്ടില്ല. ദ സറണ്ടേഡ് നൗ. കുറച്ചു കാലം പുറകോട്ട് പോവുക, 2011 ഈ തോമസ് മാഷിൻ്റെ കൈവിട്ടുന്നത്. അതിലും സഭ കീഴടങ്ങുകയല്ലായിരുന്നോ ഇസ്ലാമിസ്റ്റുകൾക്ക്? ആ കൈവെട്ടപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന അധ്യാപകനെ പിരിച്ചുവിട്ട ടീമാണ് സഭ, കത്തോലിക്ക സഭ. അതെ അതെ. ദേ സറണ്ടേഡ്. ഡോണ്ട് തിങ്ക് ദാറ്റ് സി, അവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇസ്രായേൽ ചായ ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജൂതന്മാർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ചരിത്രപരമായിട്ട് ശത്രുക്കളാണ്. നിങ്ങൾ അവരോട് ലോയലാവേണ്ട ഒരു കാര്യവുമില്ല. ഇത് അവർ നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്തു. ഇതിനൊന്നും ഉത്തരം പറയാൻ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നില്ല. ഹിന്ദുക്കൾ എന്നാൽ സ്ട്രോങ് ആയിട്ട് ക്രിസ്ത്യാനികളെ പിന്തുണയ്ക്കുന്നുണ്ടോ? അതുമില്ല. അല്ല, ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതൊന്നും ജെല്ലായില്ല ആ കൂട്ടുകെട്ട്. അതെ അതെ, ഇതാണ് സംഭവിച്ചത്. പൂഞ്ഞാർ പ്രശ്നം, ക്രിസ്ത്യാനികളുടെ കൂടെ വ്യക്തമായിട്ട് നിൽക്കേണ്ടത് ഹിന്ദു ഗ്രൂപ്പ്സ് ആയിരുന്നു. ദേ മിസറബിളി ഫെയിൽഡ്. ടിജി, എനിക്ക് ഈ പിണറായിയോട് ചെറിയൊരു ബഹുമാനം തോന്നി. കാരണം രണ്ട് മുസ്ലിം മത ഗ്രൂപ്പുകളുടെ പത്രങ്ങൾ പിണറായിക്കെതിരെ എഡിറ്റോറിയൽ എഴുതി. ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട്. അത്രയും വലിയ പ്രഷർ ഇവിടുത്തെ മതസമ്മർദ്ദ ഗ്രൂപ്പുകളിൽ, ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായിട്ടും വീണ്ടും പിണറായി പറഞ്ഞു തെമ്മാടിത്തരമാണ് കാണിച്ചത്, ഒരു വിഭാഗക്കാർ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായിരിക്കും കാരണം? കാരണം ഈ ഇത്രയേ ഉള്ളൂ, ഫോണിൽ സംസാരിക്കും. ഈ കെ വിഭാഗവും എ പി വിഭാഗം, അവരുടെ രണ്ട് പത്രമാണല്ലോ ഈ സിറാജും സുപ്രഭാതവും, ഈ രണ്ട് വിഭാഗങ്ങളോടും ഫോണിൽ സംസാരിക്കും. ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഞാനെങ്ങനെ ചില്ലറ വർത്താനമൊക്കെ പറയും, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞു. കാരണം കേസ് ദുർബലമാക്കിയില്ലേ. പിണറായി വിജയൻ പറയാണ് കേസൊന്നും ദുർബലമാക്കാൻ പറ്റില്ല, 307 തന്നെയാണ്, വധശ്രമം തന്നെയാണ്. ഇങ്ങനെ ഒരു നിലപാട് പിണറായി വിജയൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചൻ. അതെടുക്കാതെ ആ കാര്യം അങ്ങ് ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പുറത്ത് ഈ വാചകം ഇടിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ക്രിസ്ത്യാനികളെ എല്ലാവരെയും സൂചിപ്പിക്കുക, മറ്റവരോട് പറഞ്ഞാൽ മതി ഇതൊക്കെ നിന്ന് പൊറുക്കണ്ടേപ്പ ചില്ലറ ഗുണ്ടൊക്കെ അടിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, അറിയാമല്ലോ. കേസൊന്നുമില്ലല്ലോ, നോക്കിയാൽ മതി. കേസ് ഞാൻ കളഞ്ഞില്ലേ, നിങ്ങൾ കാര്യം നടന്നാൽ പോരെ, വെറുതെ ഇരിക്കുന്നു. ഇടയ്ക്ക് ചെല്ലും ചില്ലറയൊക്കെ പറയേണ്ടി വരും, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്ന് പറയുമ്പോൾ ഇത് അവർക്കും മനസ്സിലാവും, മൂപ്പരജന്മാർ ഗുണ്ടടിച്ചാണ്, വിട്ടേക്കാം. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ടിജി, നമ്മളിപ്പോൾ തുടങ്ങി വെച്ചതേ, ഇപ്പോൾ 3 MPs ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്ന 3 MPs ഇതുപോലെ തീവ്രവാദ സംഘടനകൾക്ക്, ഒന്ന് പാകിസ്ഥാന് ഇന്ത്യയിൽ നടന്ന പുൽവാമ ആക്രമണത്തിൽ പങ്കില്ല, മറ്റത് രണ്ട് ഇസ്രായേലാണെന്ന് കൂട്ടാം എന്ന് വരെ പറയുന്നു. ഇന്ത്യയിൽ ഒരു കോൺഗ്രസിൻ്റെ 1 MPമാരും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു മുമ്പ് നടത്തിയതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അത് ആൻ്റോ ആൻ്റണിയുടെയും ബുദ്ധിപൂർവ്വമുള്ളൊരു നീക്കമാണ്. കാരണം ക്രിസ്ത്യാനി ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദുവിൻ്റെ തലത്തിലേക്ക് ക്രിസ്ത്യാനി വന്നു കഴിഞ്ഞു, എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ട് ക്രിസ്ത്യാനികളും എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാക്കി ഒറ്റ ബ്ലോക്കായിട്ട് നിൽക്കുന്നതാരാം? മുസ്ലിങ്ങളാണ്. അവരെ പ്രീണിപ്പിക്കാൻ നല്ലത് പാകിസ്ഥാനെ, 18 മണ്ഡലത്തിലാണ്, പാകിസ്ഥാനെ പുകഴ്ത്തുക. പാകിസ്ഥാനെ പുകഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റവരുടെ വോട്ട് ഉറപ്പാകും. ഇപ്പോൾ 48-72 മണിക്കൂറായി, എനിക്ക് പെശക് പറ്റിയതാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതേസമയം തോമസ് ഐസക്ക് പറഞ്ഞു ജയ്ഷെ മുഹമ്മദാണ് എന്ന് വ്യക്തമായതാണ്, പാകിസ്ഥാൻ തന്നെയാണ് എന്ന് തോമസ് ഐസക്ക് പറയുന്നുമുണ്ട്. അത് കൗണ്ടർ പൊളിറ്റിക്സ് ആണ്. ആൻ്റോ ആൻ്റണി ഇത് പറഞ്ഞതുകൊണ്ട് തോമസ് ഐസക്ക് എതിര് പറയുന്നു.
അതല്ലെങ്കിൽ തോമസ് ഐസക്കിന് ഇതിൽ പരാതിയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് അല്ലായിരുന്നെങ്കിൽ തോമസ് ഐസക്ക് ഈ പ്രസ്താവന ഇറക്കുമായിരുന്നില്ല. ഈ ആൻറ്റോ ആൻറ്റണിയുടെ കാര്യത്തിൽ എന്താണെന്ന് പറയാം, കേസ് ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയാം. അറസ്റ്റ് ചെയ്താൽ ചെയ്തതാണ്, പിണറായി വിജയൻ അത് ചെയ്യുകയുമില്ല. അപ്പോൾ തോമസ് ഐസക്ക് ഇങ്ങനെ പറഞ്ഞില്ല, പിണറായി വിജയൻ വേണമെങ്കിൽ ഒരു രാജ്യദ്രോഹ വകുപ്പിട്ടിട്ട് ആൻറ്റോ ആൻറ്റണിയെ അറസ്റ്റ് ചെയ്യാം, ചെയ്താൽ ചെയ്തതാണ്. എത്രയോ പേര് പിണറായി വിജയൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. ചുമ്മാ 153A എന്നൊക്കെ പറഞ്ഞ് വകുപ്പിട്ടിട്ട് പി സി ജോർജിനെ രണ്ട് തവണ അറസ്റ്റ് ചെയ്തു. ആൻറ്റോ ആൻറ്റണിയെ അറസ്റ്റ് ചെയ്യുമോ? ചെയ്യില്ല. കാരണം പിണറായി വിജയനും അറിയാം, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട ഗ്രൂപ്പ് ഒന്നുകൂടെ കൺസോളിഡേറ്റഡ് ആയിട്ട് ആൻറ്റോ ആൻറ്റണിയുടെ പുറകിൽ നിൽക്കും. കാരണം പാകിസ്ഥാന് വേണ്ടി രക്ഷ എന്താ രക്തസാക്ഷിയാണ് അയാൾ എന്ന് പറഞ്ഞിട്ട് കൺസോളിഡേറ്റ് ചെയ്യും. അതുകൊണ്ട് പിണറായി വിജയൻ തൊടുകയില്ല, അല്ലെങ്കിൽ തൊടണ്ടേ? പിണറായിയുടെ ഒരു പ്രതിസന്ധിയാണ്. ആൻറ്റോ ആൻറ്റണി ഉറപ്പിച്ച് അങ്ങ് പറയുന്നു. ആൻറ്റോ ആൻറ്റണിക്ക് അറിയാം ഇത് ഈ ഫാക്ടറി വർക്ക് ചെയ്യും. ഇത് വെച്ചിട്ട് പുള്ളിക്ക് കിട്ടുന്ന ഹിന്ദു വോട്ടുകൾക്കോ ക്രിസ്ത്യൻ വോട്ടുകൾക്കോ വ്യത്യാസം വരില്ല, പക്ഷേ മുസ്ലിം വോട്ടുകൾ സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ആൻറ്റോ ആൻറ്റണി ചെയ്യുന്നത്. അല്ല, കോൺഗ്രസ്സുകാരാണ് ജനറലി ഇങ്ങനെ ചെയ്യുന്നത്. പണ്ട് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അത് പാകിസ്ഥാനികളൊന്നുമില്ല, ഹിന്ദുക്കൾ തന്നെയാണെന്ന്. ആ RSS ആണെന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയില്ല. ആ പുസ്തകത്തിൻ്റെ റിലീസിൽ ദിഗ്വിജയ് സിംഗ് പങ്കെടുത്തു. ദിഗ്വിജയ് സിംഗിൻ്റെ കൂടെ കൃപാ സിംഗ് എന്ന് പറഞ്ഞ് അങ്ങേരും പങ്കെടുത്തു. ആ കൃപാ സിംഗ് ഇപ്പോൾ BJP MP ആയിട്ട് മത്സരിക്കുക. ഇതാണ് പിടികൂടിയില്ലായിരുന്നെങ്കിൽ അത് RSSന്റെ തലയിൽ ഇരിക്കുമായിരുന്നു. മിക്കവാറും RSSന്റെ തലയിൽ വെച്ച് തന്നെയാണ്. അജ്മൽ കസബിനെ പിടികൂടിയത് കൊണ്ടാണ് ഈ സംഭവം മുഴുവൻ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ ബർഖാദത്തായിരുന്നു ഒന്ന് നേതൃത്വം, മീഡിയ നേതൃത്വം. അവരാണ് ലൈവായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ പോലീസുണ്ട്, അവിടെ പട്ടാളം നിൽപ്പുണ്ട്. അകത്തിരിക്കുന്ന തീവ്രവാദികൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അവർ ഹോട്ടലിനകത്തിരിക്കുകയാണ്. പാകിസ്ഥാനും ഈ ഇൻഫർമേഷൻ കിട്ടുന്നു, അവർ വയർലെസ് വഴി ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന മുറിയിൽ നാല് പേരിപ്പുണ്ടെന്ന് പറയുന്നു, അവരെ വെടിവെച്ചു കൊല്ലുന്നു. ഇതെല്ലാം ബർഖാദത്ത് ഓപ്പറേറ്റ് ചെയ്തതാണ്, ലൈവ് ടെലികാസ്റ്റാണ്. അതെ അതെ, മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ ചെയ്തതാണ്. ഇതെല്ലാം അന്ന് സംഭവിച്ചത് തന്നെയാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ജനപ്രതിനിധികൾ പാർലമെൻറ്റിലേക്കുള്ളവർ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ വൃത്തികെട്ട ഒരു സമീപനമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇത് ചെയ്യും. ഞാൻ പറയട്ടെ, 2010 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻ്റ് വരുന്നതിന് മുമ്പ്, തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല. അനൗൺസ്മെൻറ്റിന് തൊട്ട് മുമ്പായിട്ട്, അതോ ഒരു ദിവസം കഴിഞ്ഞോ മറ്റോ, പാകിസ്ഥാന് 5 കോടി രൂപ പ്രളയ ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അച്യുതാനന്ദൻ കൊടുത്തു. അച്യുതാനന്ദൻ പാകിസ്ഥാന് 5 കോടി രൂപ. അച്യുതാനന്ദന് കാര്യം പാകിസ്ഥാനിൽ പ്രളയം വന്നു കഴിഞ്ഞാൽ. അതേസമയം അതേ മാസം തന്നെ പാകിസ്ഥാനിൽ പ്രളയം വന്നതിൻ്റെ തൊട്ട്, പ്രളയത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നുമില്ല, കാശ്മീരിൽ പ്രളയം നടന്നു. ലേയിൽ, ലഡാക്കിൻ്റെ അടുത്ത് ലേ, അവിടെ ഫ്ലാഷ് ഫ്ലഡ് വന്നു, 150 വീടുകൾ ഒഴുകിപ്പോയി. മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടെ പോയി, പോയ ഫ്ലൈറ്റ് കുടുങ്ങി. മൻമോഹൻ സിംഗിനെ ഇവാക്വേറ്റ് ചെയ്യാൻ മിലിറ്ററിയുടെ, നമ്മുടെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ പോയിട്ടാണ് മൻമോഹൻ സിംഗ് കുടുങ്ങി അവിടെ, പ്രധാനമന്ത്രി കുടുങ്ങി. ഒടുവിൽ എയർഫോഴ്സാണ് റെസ്ക്യൂ ചെയ്തത്. അവർക്ക് 5 കോടി രൂപ അച്യുതാനന്ദൻ കൊടുത്താൽ മനസ്സിലാക്കാം, അച്യുതാനന്ദൻ പാകിസ്ഥാന് കൊടുത്തു. ഞാനിത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പൗരന്മാർക്കുള്ളതാണ്, കേരളത്തിന് പുറത്തുള്ളവർക്ക് കൊടുക്കാൻ വകുപ്പില്ല. ഇനി അഥവാ കൊടുത്തെങ്കിൽ ഇന്ത്യക്കാർക്ക് കൊടുത്തു എന്ന് വയ്ക്കുക, സമാധാനമുണ്ട്. ഈ സിമിലർ സിറ്റുവേഷനിൽ കാശ്മീരും ലേയും ചാടിയപ്പോൾ കൊടുക്കാത്ത ആൾ പാകിസ്ഥാന് കൊടുക്കുന്നത് വിത്ത് ആൻ അൾട്ടീരിയർ മോട്ടീവ്. ഹൈക്കോടതി സ്റ്റേ തന്നില്ല, നോട്ടീസ് അയച്ചു. അപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തു, 5 കോടി രൂപ കേന്ദ്രത്തിന് ട്രാൻസ്ഫർ ചെയ്തു. കാരണം പാകിസ്ഥാന് സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. കേന്ദ്രം 20 കോടി രൂപ പ്രളയ ദുരിതാശ്വാസം പാകിസ്ഥാന്. അപ്പോൾ 25 കോടിയായി. പാകിസ്ഥാൻ മുഖത്തടിച്ച പോലെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണ്ടാന്നുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാർ ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കോമൺ പൂളിലേക്ക് സംഭാവന ചെയ്തു. ചേട്ടൻ നേരിട്ട് മേടിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ കോമൺ പൂളിലിട്ട് അവിടെ നിന്നെങ്കിലും ചേട്ടൻ ഇത് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്.
ഇത് ചെയ്തത് അച്യുതാനന്ദനാണ്. ഐ ഡിഡ് ഗെറ്റ് എ സ്റ്റേ ഓർഡർ, ഐ ഫെയിൽഡ് ഇൻ കോർട്ട്, ഐ ഫോട്ട്, ഐ ഫെയിൽഡ്. വാസ്തവത്തിൽ കോടതിക്ക് കോടതി അത് സ്റ്റേ ചെയ്യേണ്ടതാണ്, ഇത്ര വലിയ കൃത്രിമം. സർക്കാർ ബാധിച്ചത് എന്താണെന്നറിയാമോ? പുല്ലുമേട് ദുരന്തരം ഉണ്ടായില്ല ശബരിമല. ഈ പുല്ലുമേട് ദുരന്തത്തിൽ 112 പേര് മരിച്ചു. അതിൽ ഒരു ശ്രീലങ്കക്കാരനാണ് ഉണ്ടായിരുന്നു. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ആ ശ്രീലങ്കക്കാരനും കേരളം നഷ്ടപരിഹാരം കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തത്. അങ്ങനെ ഒരു പ്രസിഡൻസ് ഉള്ളതുകൊണ്ട് ശ്രീലങ്കക്കാരന് ഒരാൾക്ക് കൊടുക്കാമെങ്കിൽ പാകിസ്ഥാൻകാരനും കൊടുക്കാം. ഇതാണ് വിചിത്രമായ വാദം. അയാൾ ഇവിടെ വന്ന് മരിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ശ്രീലങ്കക്കാരൻ ഇവിടെ വന്നിട്ട് ശബരിമലയിൽ തിരക്കിൽപ്പെട്ട് മരിച്ചതാണ്, സ്റ്റാമ്പേഡിൽ മരിച്ചതാണ്. ദ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഹിയർ ആൻഡ് വി ഗേവ് ഹിം കോമ്പൻസേഷൻ ദാറ്റ് വാസ് ഓൺലി വൺ സിറ്റിസൺ. ഇതങ്ങനെയാണോ 5 കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്നത്? ഇയാൾക്ക് കൊടുത്തത് എത്രയാ? 100,000 രൂപ ശ്രീലങ്കക്കാരന്. 5 കോടി രൂപ, 500,000 രൂപ. ഇത് കൂടാതെ അച്യുതാനന്ദൻ 5 കോടി രൂപ ഒറീസയിലെ ഒരു വൃദ്ധസദനത്തിന് സംഭാവന ചെയ്തു. ഞാൻ അന്വേഷിച്ചത് ഈ ഒറീസയിലെ വൃദ്ധസദനം അന്വേഷിച്ച് പോയപ്പോഴുണ്ടല്ലോ, വെറുതെ ഗൂഗിൾ സെർച്ചാണ് കേട്ടോ, അല്ല ഒറീസയിലൊന്നും ഞാൻ പോയില്ല. ഗൂഗിൾ സെർച്ചിൽ തന്നെ തന്നെയു, ഒറീസയിൽ CPM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ബിൽഡിങ്ങാണ് ഈ വൃദ്ധസദനം. അത് വൃദ്ധസദനമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 4 മുറിയോ മറ്റോ ഉണ്ട്. അത് വൃദ്ധസദനമായിട്ട് ആരോ കിളവന്മാരെ താമസിപ്പിക്കുന്നു, ഇവരുടെ തന്നെ കിളവന്മാർ. വയസ്സായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് താമസിക്കുന്നതാണ്. മുകളിലത്തെ നില CPM സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ്. അതിന് 5 കോടി രൂപ കൊടുത്തു. ഞാൻ അന്ന് പോയിട്ട് PC ജോർജിനെ നേരിട്ട് കണ്ടു. അദ്ദേഹം മറന്നുപോയി കാണും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ദുരിതാശ്വാസം നടക്കുന്നത്, ഇത് നിയമസഭയിൽ ചോദ്യമായിട്ട് ചോദിക്കണം. ഞാൻ കടലാസും ഒക്കെ കൊടുത്തു. ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നതിനൊക്കെ GO ഉണ്ടല്ലോ, GO ഒക്കെ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം റേസ് ചെയ്യൊന്നുമില്ല, എന്തെങ്കിലും തിരക്കിൽപ്പെട്ടോ ഒക്കെ പോയി കാണും, അല്ലെങ്കിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അന്ന് PC ജോർജിന് തോന്നി കാണില്ല. ഞാനതിൽ കുറ്റം പറയുകയില്ല, നടന്ന കാര്യം ഞാൻ പറയുകയാണ്. ദിസ് ഈസ് ദ വേ പാകിസ്ഥാൻ ഈസ് ബീങ് പാമ്പേർഡ് ബൈ കേരള പൊളിറ്റീഷ്യൻസ്. അത് കോൺഗ്രസും മോശമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മോശമല്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ പോയി എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ ഈ സാധനം ചിലപ്പോൾ പൊങ്ങിവരാൻ പ്രയാസമാണ്. കാരണം ഒരു തവണ ഞാനിത് ചോദിച്ച് ഹൈക്കോടതിയിൽ കേസും സംഗതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഈ ഡീറ്റെയിൽസ് തരാതെയായി. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്ത ആൾക്കാരുടെ പേരുവരെ എനിക്ക് വേണമെന്ന് പറയും. ആദ്യം തന്നെ ഇവർ തടസ്സപ്പെടുത്തി. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുടെ സുനാമി വന്നിരുന്നില്ല, ആ സുനാമിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂൾ ഇവരൊക്കെ സംഭാവന കൊടുത്ത് 3000 രൂപ 2000 രൂപയൊക്കെ. ഇതെല്ലാം ചേർത്തിട്ട് വലിയ ഡോക്യുമെൻറ്റാണ് ഇവരുടെയൊക്കെ ലിസ്റ്റ്. എന്നോട് അന്നെന്തോ 12,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാനൊരു വാശിക്ക് 12,000 രൂപ അടച്ചു. അതടച്ച് ആ ഡോക്യുമെൻറ്റ് മുഴുവൻ കിട്ടിയപ്പോൾ അതിനിടയ്ക്ക് നിന്നാണ് എനിക്ക് കിട്ടാനുള്ള ഒരു കടലാസ് കിട്ടിയത്. ഇപ്പം രണ്ടാമത് ഇവർ പറഞ്ഞു, ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കൺസോളിഡേറ്റ് ചെയ്ത ലിസ്റ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് രണ്ട് വഴിയാണ്. ഒന്ന്, ഇവിടെ വിവരാവകാശ കമ്മീഷണറടുത്ത് അപ്പീൽ പോവുക. 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കഴിയുമ്പോൾ അപ്പീൽ എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ തന്നെ ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത എളുപ്പ വഴി നോക്കി, 500,000 കൂടുതൽ ദുരിതാശ്വാസം കൊടുത്തിട്ടുള്ളവരുടെ പേര് വിവരം തരണം. അതപ്പോൾ കുറവായിരിക്കുമല്ലോ. അവർ പറഞ്ഞു 500,000 കൂടുതലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ നിയമമനുസരിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് എനിക്ക് തരിക, അതാണ് അവർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇതായിരിക്കുന്നു ഫയൽ, താൻ കൺസോളിഡേറ്റ് ചെയ്ത് എടുത്തോന്നെങ്കിലും പറയുക. ഇത് രണ്ടും ചെയ്യുന്നില്ല. വിവരാവകാശ നിയമത്തെ ഇത്രയധികം പാരവെച്ച ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല പിണറായി വിജയനെ പോലെ. നോ ഇൻഫർമേഷൻ ക്യാൻ ബി ഗാദേർഡ്. പിണറായി വിജയൻ ഇപ്പോൾ വിദേശത്ത് പോകുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്ത് പഴയ ഒരു പത്രപ്രവർത്തകനുണ്ട്, KP ചിത്രഭാനു. അദ്ദേഹം ഈ SNDP യിലുണ്ടായിരുന്നു, ഡോക്ടർ ബാബു വിജയനാഥൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് SRP രൂപീകരിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ വയസ്സായി, വിശ്രമ ജീവിതമാണ്. പക്ഷേ അദ്ദേഹം ഈ RTI കൊടുത്തുകൊണ്ടിരിക്കും. അദ്ദേഹം RTI കൊടുത്തു.
പിണറായി വിജയൻ വിദേശത്ത് പോയി ചികിത്സിച്ചതിന് എത്ര കാശായി? നോ, മറുപടിയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പീൽ പോകണം. അപ്പീലിനും മറുപടിയില്ല. പിന്നെ എന്ത് ചെയ്യണം? കമ്മീഷൻ എടുത്ത് പോകണം. കമ്മീഷൻ എടുത്ത് അവിടെ കിടന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ വിദേശ യാത്രയ്ക്ക് വിദേശ പണം എത്ര സാങ്ഷൻ ചെയ്തു എന്ന് വിദേശകാര്യവകുപ്പിനോട് ചോദിച്ചു ഡൽഹിയിൽ. അവരതിലും വലിയ ബുദ്ധിമാന്മാർ. അവർ പറഞ്ഞു മൊത്തം ഈ ഡോളേഴ്സ് ഇവർക്ക് സാങ്ഷൻ ചെയ്യുന്നതല്ലാതെ ഒരാളിൻ്റെ ചെലവിനായിട്ട് എത്ര എന്നുള്ള കണക്കൊന്നും ഞങ്ങളുടെ ഇല്ല, അത് നിങ്ങൾ കേരളത്തിൽ തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് അവർ റിപ്ലൈ. അവരും പിണറായി വിജയനെ സംരക്ഷിക്കുന്നു, ഇവിടെയും പിണറായി വിജയനെ സംരക്ഷിക്കുന്നു. ചിത്രഭാനു പാവം 10-75 വയസ്സായ മനുഷ്യൻ എങ്ങുമില്ലാതെ വെയിലത്ത് നിൽക്കുന്നു. ഇതാണ് വിവരാവകാശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വിവരാവകാശ നിയമം വന്നപ്പോൾ ഡോക്ടർ ഡി ബാബു പോൾ പറഞ്ഞിരുന്നു വെറുതെ കിട്ടേണ്ട വിവരത്തിന് കാശ് കൊടുക്കേണ്ട ഗതികേടാണ്. ഒരു പൗരന് വിവരം കിട്ടാനായിട്ട് കാശ് കൊടുക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആ കടലാസിൻ്റെ വില 2 രൂപ മേടിക്കുന്ന മനസ്സിലാക്കാം. 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ തരണം എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഒരു വെറുതെ ഒരു വെള്ളക്കടലാസിൻ്റെ അപേക്ഷ പോയി എനിക്ക് ഇന്ന വിവരം കിട്ടണം. വിവരം അറിയാനുള്ള അവകാശം ഈ പൗരനുള്ളതാണ്. അതിന് പ്രതിഫലം മേടിക്കുന്നത് എന്ത് പോക്രിത്തരമാണ്? പിന്നെ കടലാസിൻ്റെ വില നിങ്ങൾക്ക് മേടിക്കും, കാരണം ഒരുപാട് പേര് ചോദിക്കുന്നു ഇതിനൊക്കെ ആയിട്ട് കടലാസിന് ചിലവിൻ്റെ വലിയ ഫണ്ട് വേണ്ടി വരും. അത് ചെയ്തോ, കുഴപ്പമില്ല. അതിൻ്റെ പോസ്റ്റേജും കൂടെ മേടിച്ചോ, കുഴപ്പമില്ല. നിങ്ങളുടെ മറുപടിക്കായിട്ട് നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ച കവറ് ഇതിൻ്റെ കൂടെ വയ്ക്കണം എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാക്കാം. ഇത് ഈ 10 രൂപ സ്റ്റാമ്പ് എന്തിനാണ് അറിയില്ല. ആ 10 രൂപ സ്റ്റാമ്പ് ഇട്ട് കളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം? ആ അത് അതിലും വലിയ കളി. KSCB അവർ പറഞ്ഞു ഈ 10 രൂപ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, ഈ റവന്യൂ സ്റ്റാമ്പിൻ്റെ പൈസ ഗവൺമെൻറ്റിനാണ് പോകുന്നത്, KSCBക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് KSCBക്ക് പ്രത്യേകം അവരുടെ ഓഫീസിൽ പോയിട്ട് 10 രൂപ അടച്ചാലേ നിങ്ങളുടെ വിവരാവകാശ അപേക്ഷ അവരെടുക്കുള്ളൂ. അങ്ങനെയാണോ ഇപ്പോൾ? അതെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റവന്യൂ സ്റ്റാമ്പ് പോലെ ഒരു ദേവസ്വം ബോർഡ് സ്റ്റാമ്പ് ഇറക്കി വിവരാവകാശത്തിന്. അത് ചില അമ്പലങ്ങളിൽ കൗണ്ടറിൽ കിട്ടും. ആ സ്റ്റാമ്പ് ഒട്ടിച്ചാലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ അപേക്ഷ എടുക്കുകയുള്ളൂ. കൊച്ചി ദേവസ്വം ബോർഡ് അവർക്ക് അവരുടെ സ്റ്റാമ്പുണ്ട്, അവർ പക്ഷേ ബൈ പോസ്റ്റ് വിവരാവകാശ അപേക്ഷ എടുക്കുകയില്ല, നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കണം. ഓരോരുത്തരും ഓരോ കണ്ടീഷനാണ്. ഉത്തർപ്രദേശിൽ നിയമവിരുദ്ധമല്ല, നിയമത്തിൽ അതിന് പ്രൊവിഷൻ ഉണ്ട് പോലെ. അതാണ് അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഈ 10 രൂപയാണ് ഞങ്ങളുടെ വരുമാനം ഈ വിവരം തപ്പിയെടുത്ത് കൊടുക്കുന്നതിന്. ആ 10 രൂപ സർക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു. ദേവസ്വം ബോർഡ് എന്ത് ചെയ്യാൻ? ഞങ്ങളുടെ കാശല്ലേ ഞങ്ങൾ ചെലവാക്കുന്നത്, സർക്കാരിൻ്റെ ആണോ? അതുകൊണ്ട് ഞങ്ങളുടെ കാശ് ഞങ്ങൾ. UPയിലെ കാര്യം പറയാൻ വന്നത് UP 50 രൂപ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ആ വിവരാവകാശം ചോദിക്കുക. 50 രൂപ അവരങ്ങ് തീരുമാനിച്ചു. കാരണം ഈ 10 രൂപ എന്ന് പറയുന്നത് മിനിമം ആണ്, മാക്സിമം എത്രയെന്ന് നിയമത്തിൽ പറയുന്നില്ല. സോ വി ക്യാൻ ഇൻക്രീസ് ഇറ്റ്. ചില ഡിപ്പാർട്ട്മെന്റുകൾ സംഭവിക്കാം. പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അറിഞ്ഞാൽ പുള്ളി ഇമ്മീഡിയറ്റ് ഈ സാധനം 50 രൂപയാക്കും. 100 രൂപയാക്കാം. 100 രൂപയാക്കാം, കുഴപ്പമില്ല. ഏതായാലും അവൻ തുരിഞ്ഞിറങ്ങിയതല്ലേ, 100 രൂപ മുടക്കട്ടെ. ഇത് കൂടാതെ ഈ ഒരു കോപ്പിക്ക് 2 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. ആ കോപ്പി 3 രൂപയാക്കിയാൽ രൂപ എത്ര കിട്ടുമെന്ന് അറിയാമോ? അതെ അതെ, 1 രൂപ കൂട്ടിയാൽ മതി. ടിജി ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കുക. ഓരോ സർക്കാർ പല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുന്നു. UP നോക്ക്, 26 crores ആണ് അവരുടെ ജനസംഖ്യ. പാകിസ്ഥാനേക്കാൾ വലിയ ജനസംഖ്യയുണ്ട് ഉത്തർപ്രദേശിൽ. 1 രൂപ കൂടി കഴിഞ്ഞാൽ എത്ര കോടി രൂപയാണ് അവർക്ക് കിട്ടുന്നത് സർക്കാരിന്? അതെ. ആർക്കും ഒരു വിഷമം തോന്നില്ല, 1 രൂപയല്ലേ പോട്ടെ എന്ന് വെക്കും. ഇതാണ് പണ്ട് ചാണക്യൻ പറഞ്ഞില്ലേ, ഈ പൂവിൽ നിന്ന് വണ്ട് തേൻ ശേഖരിക്കുന്ന പോലെ വേണം സർക്കാർ ടാക്സ് പിരിക്കാൻ. അറിയരുത്, പൂവിനും നോവരുത്, എൻജോയ് ചെയ്യണം പൂവ്. അപ്പോൾ 1 രൂപ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു വിവരം കിട്ടുന്നു, സർക്കാരിന് സന്തോഷം, കാശ് കിട്ടുന്നു, നമുക്കും സന്തോഷം, വിവരം കിട്ടുന്നു. അതാണ് ചാണക്യൻ്റെ പ്രിൻസിപ്പിൾ. അങ്ങനെ ചെയ്യാൻ ചാണക്യൻ്റെ പ്രിൻസിപ്പിളാണ് ഈ ടാക്സ് കുറച്ചിട്ട് കൂടുതൽ ആൾക്കാരെ നെറ്റിൽ കൊണ്ടുവരിക, ടാക്സ് നെറ്റിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഇൻകം ടാക്സ്, സുനിലിന് എത്ര ഇൻകം ഉണ്ടെങ്കിലും 100 രൂപയാണ് ഇൻകം ടാക്സ്. ആ 100 രൂപ സുനിൽ വെട്ടിക്കുമോ? ഇല്ല, സത്യസന്ധമായിട്ട് അടയ്ക്കും. അപ്പോൾ ഇന്ത്യ മൊത്തമുള്ള പൗരന്മാർക്ക് ഈ BPL കാർഡുകാർക്ക് ഒഴിച്ച് 100 രൂപ ഫ്ലാറ്റ് ടാക്സ്, വട്ട് എവർ ബി യുവർ ഇൻകം, 100 രൂപീസ് അടച്ചാൽ മതി എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ഏകദേശം എല്ലാ പൗരന്മാരും അടയ്ക്കും.
100 രൂപയല്ലേ പോട്ടെ, എത്ര കോടി രൂപ കിട്ടും സർക്കാരിന്? ഒരുപക്ഷെ ഇപ്പം ഈ സർക്കസ് കളിച്ച് ഇടിച്ച് പിഴിഞ്ഞ് കേസും വഴക്കും സ്റ്റേ ഓർഡറും ഒക്കെ ആയിട്ട് കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി കാശ് കിട്ടും. ഇത് ചാണക്യൻ പറഞ്ഞ പ്രിൻസിപ്പ് സ്ലോലി, ഈ കൈനീഷ്യൻ പ്രിൻസിപ്പിളാണ് ഇപ്പം നമ്മൾ ഈ ടാക്സും സമ്പ്രദായവും നമ്മുടെ എക്കോണമിയും മുഴുവൻ കൈനീഷ്യൻ പ്രിൻസിപ്പിളാണ്. അത് മാറ്റിയിട്ട് ചാണക്യൻ പ്രിൻസിപ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശ് കിട്ടും, കൂടുതൽ ആശ്വാസമാകും, ജനങ്ങൾക്കും സമാധാനമാകും, സർക്കാരിനും സമാധാനമാകും. നമുക്ക് റവന്യൂ അല്ലേ കൂടേണ്ടത്? ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നോക്ക്, വെരി ഹൈ ഡ്യൂട്ടി വെച്ചു, കള്ളക്കടത്തിയാൽ ഭയങ്കര ലാഭമാണെന്ന്. ലാഭമുള്ള സ്ഥലത്ത് മനുഷ്യൻ പ്രാണം കൊണ്ടുപോയി പണയം വയ്ക്കും. അങ്ങനെയാണ് അവിടെ ഇവിടെയും ചെവിയിൽ മൂക്കിലൊക്കെ സ്വർണം കയറ്റിയ ആൾക്കാർ വരുന്നത്, കാരണം പൈസ കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഡ്യൂട്ടി അങ്ങ് കുറച്ച് ഇതിൽ നിന്നുള്ള ലാഭം, 10 കിലോ സ്വർണം അവിടെ ഇവിടെയൊക്കെ കയറ്റി വേണ്ടാത്ത റിസ്ക്കും ഒക്കെ എടുത്ത് പോലീസിനെയൊക്കെ വെട്ടിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകുന്നത് 150 രൂപയാണ്. സുനിൽ സ്വർണം കടത്താൻ നിൽക്കുമോ? എനിക്ക് പറ്റുള്ള 150 രൂപയ്ക്ക് മനുഷ്യൻ്റെ പ്രാണം പോകുന്ന ഏർപ്പാട് എന്ന് പറയും. ഇത് 150 അല്ല 15 ലക്ഷം രൂപ കിട്ടുന്നു. അപ്പോൾ സുനില്ല നോക്കാം, ഇതാണ് എൻ്റെ പ്രശ്നം. ഈ ഡ്യൂട്ടി കുറച്ചു കഴിഞ്ഞാൽ, അത് വാജ്പേയി കുറച്ചിരുന്നു, അതിനുശേഷം മൻമോഹൻ സിംഗ് കുറച്ചിരുന്നു, 5 കിലോ സ്വർണം വരെ കൊണ്ടുവരാൻ പറഞ്ഞു മൻമോഹൻ സിംഗ്. സന്തോഷമായിട്ട് നീ ഡ്യൂട്ടി അടയ്ക്കുക, അതെന്തോ 2% ഡ്യൂട്ടിയേ ഉള്ളൂ, അതടച്ചിട്ട് സ്വർണം കൊണ്ടുപോവാം. നമുക്കല്ലേ അകത്തല്ലേ വരുന്നത് സ്വർണം? ഭാരതത്തിലല്ലേ വരുന്നത്? ഭാരതത്തിലെ സ്ത്രീകൾ വീട്ടമ്മമാരുടെ കയ്യിൽ ആഭരണമായിട്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ? ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മമാരോട് ചോദിച്ചാൽ അവർ തരും. അതും ലാൽ ബഹദൂർ ശാസ്ത്രി അതിൻ്റെ വലിയ എക്സാമ്പിളാണ്. അന്ന് പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ 10 പൈസയില്ല. അദ്ദേഹം എല്ലാ ഗവർണർമാരോടും പറഞ്ഞു, നിങ്ങൾ തെണ്ടി പെറുക്കി സ്വർണമോ കാശോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറഞ്ഞു. കേരളത്തിലെ ഗവർണർ വി വി ഗിരിയാണ്. വി വി ഗിരി എല്ലാ സ്ഥലത്തും വന്നു, സെൻറ്റ് തെരേസാസ് കോളേജിൽ വന്നു. എൻ്റെ മൂത്ത ചേച്ചി സെൻറ്റ് തെരേസാസ് കോളേജിൽ പഠിക്കുകയാണെന്ന്. ഗിരി വന്നിട്ട് ഒന്നും കൊടുക്കാനില്ല, ചേച്ചി കയ്യിൽ കിടന്ന മോതിരം ഊരിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം വിത്തിയിൽ ഉരച്ച് ചെയ്ത് ഒരു കഷ്ണം കൊടുത്തു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കൊടുത്തു രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അച്ഛനെന്ത് പറയുമെന്ന് അറിയാമല്ല, അച്ഛനതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞങ്ങൾക്കന്ന് വലിയ സ്വത്തും പണമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഷീ ഡിഡ് ദാറ്റ്. അത്രയധികമാണ് ജനങ്ങൾക്ക് രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്. ആളുകൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയല്ല. രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ സഹായിക്കാൻ, പക്ഷേ ഈ എടുത്താ പൊങ്ങില്ലാത്ത ടാക്സ്, അതിൻ്റെ പുറത്ത് സൂപ്പർ ടാക്സ് അത് ഇത് എന്നിട്ട് ഇളവുകൾ 80G, 80GA, 80GG ഇങ്ങനെ ചെയ്തിട്ട്. ഭൂലോകത്ത് ഏറ്റവും അധികം ടാക്സ് പിരിക്കുന്നത് സ്വീഡനാണ്. 13 പേജേ ഉള്ളൂ അവരുടെ ഇൻകം ടാക്സ് ആക്ട്, ജസ്റ്റ് 13 പേജസ്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും, ഇത്ര തടിയം ബുക്കാണ്, വലുത്. വക്കീലന്മാരുടെ മേശപ്പുറത്ത് ഇരുന്ന് നമ്മൾ ഞെട്ടിപ്പോകും. അതുകൂടാതെ സർക്കുലറിൻ്റെ പുറത്ത് സർക്കുലർ, സർക്കുലറിൻ്റെ പുറത്ത് സർക്കുലർ, ചുരുക്കി പറഞ്ഞ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒരു ടാക്സ് സിസ്റ്റം വേറെ ഒന്നുമില്ല. മേക്ക് ഇറ്റ് വെരി സിമ്പിൾ, റെഡ്യൂസ് ദ ടാക്സ്, യു വിൽ ഗെറ്റ് ഇനഫ് മണി. അതെ, അതെ. ടി ജി ഇപ്പോൾ പറഞ്ഞല്ലോ, ജനങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോഴാണ് ചില ജനപ്രതിനിധികൾ രാജ്യദ്രോഹപരമായ നിലപാടുകൾ പരസ്യമായി പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ല, അത് കർശനമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഞാൻ ഈ 3 പ്രസ്താവനകളിൽ മുരളീധരൻ്റെ പ്രസ്താവന ഒഴിച്ച് മറ്റ് 2 പേരുടെ, ഉണ്ണിത്താൻ്റെയും ഈ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം, പാകിസ്ഥാന് പുൽവാമയിൽ പങ്കില്ല എന്ന് പറയുന്നത് രണ്ടും ലൈബിൾ ടു ബി ക്രിമിനൽ പ്രോസിക്യൂഷൻ. കേസ് മേ ഗോ, ഐ മീൻ കേസ് ചിലപ്പോൾ ജയിച്ചു എന്ന് വരില്ല, ബട്ട് ദർ ഈസ് എ കേസ് ഇൻ ദിസ്. അതുകൊണ്ടാണ് ആൻറ്റോ ആൻ്റണി ധൈര്യമായിട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. കേസ് ജയിക്കില്ല എന്ന് ഏതെങ്കിലും വക്കീൽ അങ്ങേരോട് പറഞ്ഞതാണ്. ജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം, കേസ് കേസാണ്. ഹി ഹാസ് ടു ഗോ ടു ദ കോർട്ട്, ജാമ്യം എടുക്കുക, അതിൻ്റെ ഹറാസ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. അതിൽ നിന്ന് ഹീറോ ആകാം എന്നാണ് ആൻ്റോ ആൻ്റണിയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ ഇപ്പോൾ ഹീറോ ആകണ്ട എന്ന് പിണറായി വിജയൻ. അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിരുന്നു, ഒരു RSS-കാരനാണ് ഇത് പറഞ്ഞത്, പിണറായി അപ്പോൾ പോക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്, നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു വകയുണ്ട്. മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നതുകൊണ്ട് ഇനി ഹമാസ് എന്ത് ചെയ്താലും അത് കുഴപ്പമല്ല എന്ന് പറയാൻ സാധ്യതയില്ല. അതൊക്കെ പറഞ്ഞു ഒന്ന് വരും, തൃശ്ശൂരിലും പറയും. ആ പറയും പറയും. കാരണം ഈ മുസ്ലിം വോട്ട് ഒരു സോളിഡ് വോട്ടാണ് എന്നിവർക്ക് ഇപ്പോഴും ധാരണയുണ്ട്. അതിനൊരു മറുപടി മുസ്ലിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ഈ സൂക്കെടുത്തി. അല്ല, തൃശ്ശൂരിൽ ഈ പറഞ്ഞ പോലെ നിർണായക സ്വാധീനം ഉള്ള വോട്ട്, നിർണായക വോട്ടുകളാണ്. 1500 മുസ്ലിം വോട്ടുണ്ടോ? അതിങ്ങോട്ട് പോരട്ടെ എന്ന്.
നിങ്ങൾ ഈ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദിയല്ല. ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കും ഒന്നും ഇല്ലെന്നേ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട്. അതല്ലേ, ദേ ആർ നോട്ട് കൺസിഡറിങ് ഇസ്രായേൽ ആസ് ദേർ അലൈ ഓർ ഇസ്രായേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു ചിന്തയൊന്നും ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ല. അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് ഫെയിലായതാണ് ഒരു ഇസ്രായേൽ ഐക്യദാർഢ്യം നടത്താൻ. അറ്റ്ലീസ്റ്റ് ഇവർ ചെയ്ത പോലെ ഇസ്രായേൽ കോൺസുലേറ്റിനെ ഓൺലൈൻ വിളിപ്പിച്ച് കൊച്ചിയിലൊരു പ്രോഗ്രാം വെച്ച് സംസാരിക്കാം. 100 പേരെ എനിക്ക് കിട്ടിയില്ല. 100 പേരെ കിട്ടണ്ടേ? ഒരു ഒരു മാന്യനെ നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്ന നവർ ഗിലോൺ, അങ്ങനെ ട്വിറ്ററിൽ എന്നെ ഫോളോ ചെയ്യുന്ന കഴിഞ്ഞത് ബിക്കോസ് ഐ എം എ നോൺ ഇസ്രായേൽ സിമ്പതൈസർ ഇൻ സോഷ്യൽ മീഡിയ, ദെയർ ഫോർ ദേ നോട്ടഡ് മീ. ആൻഡ് അപ്പോൾ നവർ ഗിലോൺ ഞാനൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേര് ഓൺലൈനാണല്ലോ വന്നു വരും, പക്ഷെ കേൾക്കാനൊരു 100 പേര് വരണ്ടേ? ഐ മിസറബിളി ഫെയിൽ ടു ഓർഗനൈസ് 100 പീപ്പിൾ. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ്. അതുകൊണ്ടാണ് ഈ മുരളീധരൻ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പൊളിറ്റീഷ്യൻസാണ് ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് അറിയുന്നവർ. 5-5 കൊല്ലം കൂടുമ്പോൾ പരീക്ഷ എഴുതേണ്ട ഗതികേട് പൊളിറ്റീഷ്യന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവനൊക്കെ ഒരിക്കൽ LD ക്ലർക്കായിട്ട് കയറിക്കഴിഞ്ഞാൽ കൺഫേർഡ് IAS കിട്ടുന്നവർ ഇൻറ്റേർണൽ ചില എക്സാം എഴുതും, ജനങ്ങളെ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പൊളിറ്റീഷ്യൻസിന് എപ്പോഴും ജനങ്ങളുടെ പൾസ് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് മുരളീധരൻ ഇത് ചെയ്യുന്നത്. ഞാനീ പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ 1500-2000 മുസ്ലിം വോട്ട് തൃശ്ശൂരുള്ളെങ്കിൽ അത് എനിക്ക് കിട്ടും എന്ന് ഉറപ്പാകും. ഇപ്പുറത്തു നിന്ന് എൻ്റെ വോട്ട് കുറയാനും പോകുന്നില്ല എന്ന്. ഇപ്പുറത്ത് നിങ്ങൾ ചവിട്ടിയാലും കുത്തിയാലും തൊഴിച്ചാലും തൊഴിക്കുന്തോറും തൊഴുകയും തൊഴുന്തോറും തൊഴുവാങ്ങുകയും ചെയ്യുന്ന സമുദായങ്ങളാണ് ക്രിസ്ത്യാനികളും. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോസഫൈൻ പറഞ്ഞ പോലെ പറയാനേ മാർഗമുള്ളൂ, അനുഭവിക്കുക. അത് അനുഭവിക്കേണ്ടി വരും. ഈ ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പൗരൻ്റെ ക്വാളിറ്റിയുടെ അഗ്രിഗേറ്റാണ്. അതല്ലാതെ വേറൊരു റിഫ്ലക്ഷൻ അതിനകത്ത് വരികയേയില്ല, ഒരിക്കലും വരില്ല. എന്നാൽ അനുഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.